ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ ഇരു മുന്നണികളും ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിയാറിന് യുഡിഎഫ് ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു അതേസമയം ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് തടയിട്ടത് കോൺഗ്രസ് ആണെന്ന ആരോപണവുമായി സിപിഎമ്മും രംഗത്തെത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സർക്കാർ ഇറക്കിയ ഉത്തരവിനെ തുടർന്നാണ് പട്ടയഭൂമിയിലെ കാർഷികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലാകെ നിയന്ത്രണം നിലവിൽ വരുന്നത് അതുവരെ എട്ട് വില്ലേജുകളിൽ മാത്രമായിരുന്നു നിരോധനം പിന്നീട് നടന്ന നിയമ പോരാട്ടങ്ങൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി ഇപ്പോൾ പട്ടയഭൂമിയിലെ നിർമ്മാണ നിയന്ത്രണം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കേണ്ട അവസ്ഥയിലാണ് എല്ലാ കാലത്തും ഭൂപ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായിരുന്ന ഇടുക്കിയിൽ ഇതും രാഷ്ട്രീയായുധമാക്കുകയാണ് ഇരു മുന്നണികളും ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ അട്ടിമറിച്ചത് കോൺഗ്രസ് ാണ് സിപിഎം ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാവ് ഇപ്പം ഹൈക്കോടതിയിൽ പോയിട്ട് ഗവൺമെൻറ്റിനെതിരായി വ്യാപകമായി നിരോധനം നടപ്പാക്കുന്നില്ല അത് നടപ്പാക്കാത്ത ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗവൺമെൻറ്റിനെതിരായി കോട്ടലക്ഷ്യത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി പോയിരിക്കുക ഇങ്ങനെ ഈ പ്രശ്നത്തെ സങ്കീർണ്ണമാക്കി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് എന്നാൽ ഈ ആരോപണങ്ങൾ കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ് ഇത് അഞ്ച് വർഷം അധികാരത്തിലിരുന്നിട്ട് ഒന്നും ഈ കാര്യം ഇത്രയും സങ്കീർണ്ണമാക്കിയെന്ന് മാത്രമല്ല ഈ കാര്യത്തിന് പരിഹാരം കാണാൻ കഴിയാതെ വന്നതിന് ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ അതിനുള്ള ഒരു മുട്ടായുക്തിയായി കേസ് കോടതിയിൽ നിൽക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറയുന്നു ഞാൻ അഭിഭാഷൻ കൂടിയാണ് കേസ് കോടതിയിൽ നിലനിൽക്കുന്നത് നിയമനിർമ്മാണത്തിന് തടസ്സമല്ല നമ്പർ വൺ അത് കള്ളമാണ് പച്ച കള്ളമാണ് ഉത്തരമില്ലാത്തതുകൊണ്ട് മുട്ടായുക്തി പറയുന്നതാണ് ഈ കേസിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള സർവകക്ഷിയോഗ തീരുമാനം നടപ്പിലാക്കിയില്ലെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിയാറിന് ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് ജെൻഎസ് രാജു മാതൃഭൂമിന്യൂസ് ഇടുക്കി